हाय फ्रेंड्स, अस्सलाम वालेकुम, वेलकम टू लविस किचन। ഇനി ഇതൊന്ന് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം। ഇനി ഒരു പാനിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കന്റെ പീസ് ഇട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം। അങ്ങനെ നമ്മൾ ചിക്കൻ ഇട ഫ്രൈ ആയി വന്നിട്ടുണ്ട്। ഇനി ആ പാനിലോട്ട് എന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം। ആ ഓയിലൊന്നും ഞാൻ മാറ്റുന്നില്ല, അതിലേക്ക് തന്നെയാണ് കറിവേപ്പില ഇടുന്നത്. ഇനി ഒരു പീസ് മേഗി ക്യൂബും കൂടി ഇട്ട് നല്ലോണം ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം। ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടി ഇട്ട് നല്ലോണം ഇതിനെ മിക്സ് ചെയ്തെടുക്കാം। ഇങ്ങനെ ഇത് നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതും ജസ്റ്റ് ഒന്ന് വഴറ്റി എടുക്കാം, അധികമൊന്നും വഴറ്റി എടുക്കണ്ട, അധികം ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഒരു ബൗളിലോട്ട് ഗ്രേറ്റ് ചെയ്ത ക്യാബേജും കക്കിരിയും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ നേരത്തെ വഴറ്റിയെടുത്ത ഉള്ളിൽ കൂട്ടുവിട്ട് നല്ലോണം ഇതിന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ പീസും ആവശ്യത്തിലുള്ള ഉപ്പും മയണീസും ഒഴിച്ച് നമുക്കിതിനെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ ഷവർമരെ മസാല കൂട്ടിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കുബൂസ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അങ്ങനെ നമ്മുടെ കുബൂസിൻ്റെ മാവ് ഇവിടെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഓരോ ബൗൾസാക്കി എടുക്കാം. ചപ്പാത്തിക്കൽ എടുക്കുന്നത് പോലെ കുറച്ച് വലിയ ബൗൾസാക്കിയിട്ട് വേണം ഇത് എടുക്കാൻ. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഇനി ഇതൊരു ചൂടായ പാനിലോട്ട് ഇട്ട് നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ ഒരു വശം നല്ലോണം വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ട് വശം നല്ലോണം വേവായി വന്നിട്ടുണ്ട്, നമ്മളെ കുബൂസിടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അങ്ങനെ നമ്മളെ കുബൂസെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുബൂസിൻ്റെ മുകളിൽ കുറച്ച് മയോണീസും സോസും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ആക്കി വെച്ച മസാലക്കൂട്ട് ഇതിലിട്ട് നല്ലോണം നമുക്കിതിന് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും വേറെ റെസിപ്പിയായി വരുന്നത് വരെ ബൈ ബൈ.